Order, order. Ellavarum seatil irunne. Ella angangalum seatil irunne. Chief Whipum seatil irikkanam. Yes, 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 please, 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 please. തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. ശ്രീ ഇ ചന്ദ്രശേഖരൻ 65 വോട്ട്, ശ്രീ പാലോട് രവി 74 വോട്ട്. ശ്രീ പാലോട് രവി നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുത്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. നെടുമങ്ങാട് എം എൽ എ പാലോട് രവിയെ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുത്തിരിക്കുന്നു. 65 വോട്ടുകളാണ് പാലോട് രവിക്ക് ലഭിച്ചത്. സ്പീക്കറുടെ സീറ്റിലേക്ക് വരാം. പാലോട് രവിയെ അഭിനന്ദിക്കുകയാണ് യു ഡി എഫ് അംഗങ്ങൾ. 74 അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് പാലോട് രവി നെടുമങ്ങാട് എം എൽ എ ആയ പാലോട് രവി ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. 65 അംഗങ്ങളുടെ പിന്തുണയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ഇ ചന്ദ്രശേഖരന് ലഭിച്ചിട്ടുള്ളത്. ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുത്ത പാലോട് രവി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അഭിനന്ദിക്കുകയാണ്. മറ്റു മന്ത്രിമാരുടെ അടുത്തേക്കും പാലോട് രവി പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. എൻ ശക്തൻ സ്പീക്കറായ ഒഴിവിലേക്കാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. പാലോട് രവിയും ഇ ചന്ദ്രശേഖരനുമായിരുന്നു സ്ഥാനാർത്ഥികൾ. യു ഡി എഫ് നെടുമങ്ങാട് എം എൽ എ ആയ പ്രതിപക്ഷ എല്ലാ അംഗങ്ങളും പാലോട് രവിയെ അഭിനന്ദിക്കുകയാണ്. പ്രതിപക്ഷ അംഗങ്ങളുടെ അഭിനന്ദനവും പാലോട് രവി അവരുടെ ബെഞ്ചിലേക്കും പാലോട് രവി പോകുന്നു. 65 അംഗങ്ങളുടെ 65 വോട്ടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഇ ചന്ദ്രശേഖരന് ലഭിച്ചത്. ഡെപ്യൂട്ടി സ്പീക്കറായി പാലോട് രവിയെ തെരഞ്ഞെടുത്തു.